ഹായ് ഫ്രണ്ട്സ്, ഓൾ ഈസ് വെല്ലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലും വെറൈറ്റി ആയൊരു ഡിഷായിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്, ചക്കക്കുരു കട്ട്ലേറ്റ്. നമ്മൾ പലതും വെച്ച് കട്ട്ലേറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ വെറൈറ്റി കാണുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗണിനൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് അധികമൊന്നും പുറത്തു പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിളായ ഐറ്റംസ് വെച്ച് ഒരു അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ചക്കക്കുരു കട്ട്ലേറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഒരു 20 ചക്കക്കുരു വേവിച്ച് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു അര ഉരുളൻകിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കണം. ഒരു സവോള കട്ട് ചെയ്ത് വെച്ചേക്കണം. 2 teaspoon കുരുമുളക് പൊടി, 2 teaspoon പെരിഞ്ജീരകം പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ചതച്ച് വെച്ചേക്കുവാണ്. 2 മുട്ട, ഇത്രയൊക്കെയാണ്. മുട്ട മിക്സിയിലേക്ക് അടിച്ചെടുക്കണം. മുട്ട മിക്സിയിൽ അടിച്ചെടുക്കുന്നെങ്കിൽ നമുക്ക് മുക്കി കട്ട്ലേറ്റിന് മുക്കി വറക്കാൻ ആവശ്യമായ മുട്ടയാണ്. നല്ല പതഞ്ഞ് ക്രീമി പരുവത്തിൽ അരച്ചെടുക്കണം. എന്നാലേ നന്നായി മുക്കി വറക്കുന്ന നല്ല സ്മൂത്തായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ മുട്ട നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നിർത്താണ്ട് അടിച്ച് നല്ല പതപ്പിച്ചെടുത്തേക്കുക. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തു. നന്നായി അടിച്ചെടുത്താലേ കട്ട്ലേറ്റിന് നല്ല കോട്ടിങ് കിട്ടുള്ളൂ. നല്ല മിനുസത്തിൽ വരെ നന്നായി അടിച്ചെടുക്കണം. ഈ മിക്സിയിൽ തന്നെ നമുക്ക് പൊട്ടറ്റോ വേവിച്ച് വെച്ചാണ് പൊട്ടറ്റോ അടിച്ചെടുക്കാം. ഈ മുട്ടയുടെ അംശമൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ചക്കക്കുരു അടിച്ചെടുക്കണം. നമ്മൾ ചക്കക്കുരും ഉരുളൻകിഴങ്ങും മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചേക്കുന്നു. അത്ര സ്മൂത്തായിട്ട് അടിക്കണ്ട, ചെറുതായിട്ട് കട്ട്ലേറ്റിൻ്റെ കടിക്കാൻ ഭാഗത്തിന് വേണം അടിക്കാൻ. ഈ പരുവത്തിന് അടിച്ചെടുക്കണം. ആദ്യം നമ്മൾ മഞ്ഞൾ ഉപ്പിട്ട് ചക്കക്കുരു പുഴുങ്ങി വെച്ച് ഉരുളൻകിഴങ്ങും കട്ട് ചെയ്ത് പുഴുങ്ങിയെടുത്ത് ഇപ്പോൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കണം. ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. 1 സവോള കട്ട് ചെയ്തത്, 2 teaspoon കുരുമുളക് പൊടി, 2 teaspoon പെരിഞ്ജീരകം പൊടിച്ചെടുത്തത്, 1 ഉപ്പ് ആവശ്യത്തിന്. ഒന്ന് കുറച്ചിട്ടാൽ മതി. ചക്കക്കുരു പുഴുങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തേക്കാണ്. അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻസിൽ ചേർക്കേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ചതച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർക്കണം. ഇനി ഇതെല്ലാം നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്നത് ഈക്വൽ അളവിൽ ബോൾസാക്കി, നല്ല മിനുക്കി ബോൾസാക്കി വെച്ചേക്കാണ്. ഇനി അത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കും. കയ്യിൽ ഇത്തിരി എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ഓയിൽ പരട്ടിയാൽ നമുക്ക് അല്ലെങ്കിൽ കയ്യിൽ പറ്റി പിടിക്കും. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ അധികം തിന്നാവരുത്, നമുക്ക് കഴിക്കാനുള്ളൊരു കട്ടി വേണം. പക്ഷേ ഈ ഷേപ്പിൽ എല്ലാം കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കയ്യിൽ കൊടുക്കണം, അല്ലെങ്കിൽ അത് കയ്യിൽ പറ്റി പിടിക്കും. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം ആക്കിയെടുക്കണം. നമ്മളെല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുത്തു. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാം ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി തുടങ്ങി. നമ്മൾ ഫ്ലെയിമൊക്കെ ലോയിലിട്ടേക്കുവാണ്. ഇനി നേരത്തെ അടിച്ച് വെച്ച് നല്ല സ്മൂത്താക്കി വെച്ച മുട്ടയാണ്. അതിൽ നമുക്ക് മുക്കി നല്ല വാർത്ത് കളയണം, അല്ലെങ്കിൽ മുട്ട മാത്രമായതുകൊണ്ട് പിന്നെ പൊളച്ച് തൂങ്ങി വരും. നന്നായി വാർത്ത് കളയണം. നമ്മൾ വേറെ ഒന്നും ഇത് കോട്ട് ചെയ്യണില്ല, മുട്ട മാത്രമേ കോട്ട് ചെയ്യണുള്ളൂ. ഈ ബ്രെഡ് ക്രംസും എല്ലാം കോട്ട് ചെയ്യുമ്പോൾ ചിലർക്കും അത് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ കരിഞ്ഞ ടേസ്റ്റ് കയറി വരുമ്പോൾ മിക്കവാറും പേര് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമ്മൾ മുട്ട മാത്രം ലൈറ്റായിട്ട് മുക്കിയെടുക്കണം. ഇപ്പം നമ്മളിട്ട് അതിലേക്ക് 1 സൈഡ് നന്നായി മുരിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ തിരിച്ചിട്ടെടുക്കണം. എല്ലാം മറച്ച് നന്നായി മുരിച്ചെടുക്കണം. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട്. ആ സൈഡും കൂടെ ഒന്ന് മുരിച്ചെടുത്താൽ നമുക്ക് എടുക്കാം.
അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിരിക്കണം. ഈ പതം നല്ലോണം വറ്റുന്നതാണ് ഇതിന് പാകം. നല്ല മുരിഞ്ഞു നമ്മുടെ എണ്ണയിൽ നിറച്ച് നേരത്തെ പതക്കിനുണ്ടായിരുന്നു. സോ നേരത്തെ ശ്രമിച്ച് നോക്കി അറിയാം പതം വരുന്നുണ്ടായിരുന്നു. ഈ പതം നന്നായി വറ്റി വരണം. എല്ലാം വറ്റി രണ്ട് സൈഡും നല്ല പാകമായി, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇതെല്ലാം എണ്ണയിൽ പോകാം. നമ്മുടെ സെക്കൻഡ് ബാച്ച് റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി എണ്ണ വാർത്തെടുത്തതിന് ശേഷം എണ്ണ മാറ്റാം. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ചക്കക്കുരു കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ ഒരു സീസണാണല്ലോ, ചക്കക്കുരൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഈസി ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഈ റെസിപ്പി തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഞങ്ങളെ എഴുതി അറിയിക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോഴേക്കും ബൈ.